ഹായ് എവറിവൺ. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നിവയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ആൻഡ് ടെൻത്ത് മെയിൻ സ്പെഷ്യൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വിസുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏത് ക്വിസാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ക്ലാസ്സുകൾ സ്ലോ ആയിട്ട് നടക്കാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വിസുകൾ എൻട്രി ചെയ്യണം, അതെല്ലാം ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. വേണമെങ്കിൽ ഡെയിലി ക്ലാസ് ഇടാനും രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഇടാനും എനിക്ക് പറ്റും, പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റൂല, അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആകുന്നത്. ക്ഷമിക്കുക, വേറെ മാർഗ്ഗമില്ല, എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് ടൈം എടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യാതെ പഠിച്ചിട്ട് കാര്യമല്ല, എല്ലാം മറന്നു പോവുകയും ചെയ്യും. പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ആദ്യത്തെ ചോദ്യം നോക്കാം. മൊറായ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി. മൊറായ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആര്? ആരാണ് ആൻസർ വരുന്നത്? കെ പി ആർ ഗോപാലനാണ് മൊറായ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി. KPR ഗോപാലൻ. അടുത്ത ചോദ്യം നോക്കാം. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ആര്? പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യറാണ് പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ. അടുത്ത ചോദ്യം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ച ദിവസമേത്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ച ദിവസമാണ് നവംബർ 9. നവംബർ 9 കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജന. അടുത്ത ചോദ്യം നോക്കാം. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. അടുത്തത്, ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925 March 8 ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് 1925 March 8. അടുത്ത ചോദ്യം നോക്കാം. വാഗൺ ട്രാജറി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിന് അടുത്തുള്ള സ്റ്റേഷൻ ഏത്? വാഗൺ ട്രാജറി റിപ്പോർട്ട് ചെയ്തത് ഏത് സ്റ്റേഷനാണ്? പോത്തന്നൂർ സ്റ്റേഷനാണ് വാഗൺ ട്രാജറി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിന് അടുത്തുള്ള സ്റ്റേഷൻ, പോത്തന്നൂർ സ്റ്റേഷൻ. അടുത്തത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറായ സമരമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം, മൊറായ സമരം. അടുത്തത്, ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 41 ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാര്? ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 41 ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാര് ആരാണ്? പി സി കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 41 ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടത് പി സി കുഞ്ഞിരാമൻ അടിയോടി.
അടുത്ത ചോദ്യം, മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗണാണ്. വില്യം ലോഗണാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത്. വില്യം ലോഗണാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികളുടെ എണ്ണം എത്ര വ്യക്തികളാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? 27 പേരാണ്. 27 പേരാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ എണ്ണം. അടുത്തത്, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ഗാനം. ഓക്കെ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനം ഏതാണ്? വരിക വരിക സഹചരേ എന്ന ഗാനമാണ്. അടുത്ത ചോദ്യം, മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏത്? മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921 എന്ന സിനിമ. 1921 എന്ന സിനിമയാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്തത്. അപ്പോൾ 1921 എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഐ വി ശശിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമാണ് 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. രണ്ടാമതായി നമ്മൾ നേരത്തെ പഠിച്ചതാണ് 1925 മാർച്ച് 8 രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. E.K. നായനാർ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായർ. സുബ്ബരായറാണ് കയ്യൂർ സമരത്തെ തുടർന്നുള്ള ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബ്ബരായർ. അടുത്ത ചോദ്യം, കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊച്ചിയിലും മലബാറിലും ആരംഭിച്ചത് 1942 കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. അടുത്തത്, പുന്നപ്ര, വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പുന്നപ്ര, വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര, അതുപോലെ തന്നെ വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആര്? പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് T.R. കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് T.R. കൃഷ്ണസ്വാമി അയ്യർ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസ് നിന്നും കത്ത് ലഭിച്ച നേതാവ് ആര്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ചത് K.B. മേനോനാണ് സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണ് 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. അടുത്തത്, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമേത്? കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം എന്ന പത്രമാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം. അടുത്തത്, കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് K.K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോൾ? കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് K.K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോൾ? 1930 ഏപ്രിൽ 23 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് K.K. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത്. അടുത്തത്, മൊറായ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആര്? മൊറായ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് K.M. കൃഷ്ണക്കുട്ടി മേനോൻ. K.M. കൃഷ്ണക്കുട്ടി മേനോനാണ് മൊറായ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ ഓപ്ഷനിൽ കൊടുത്തതിലാണ് K.M. കൃഷ്ണൻകുട്ടി മേനോൻ. K.M. കൃഷ്ണക്കുട്ടി മേനോന് പുറമെ രാമൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും മൊറായ സമരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരാണ്, ഒന്ന് കെ എം
കൃഷ്ണക്കുട്ടി മേനോൻ, അതുപോലെ തന്നെ രാമൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടും, എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എക്സാം ഈ മാസം നടക്കുന്നില്ല എന്ന് വെച്ച് ആരും പഠിക്കാതെ നിൽക്കരുത്. അങ്ങനെ പഠിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം ഒരുപാട് പേര് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടാകും, അപ്പോൾ അവരെന്ത് ചെയ്യും, ജോലി നേടി അങ്ങ് പോകും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.